നമസ്കാരം ഓട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഓർമ്മയുണ്ടോ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രിയങ്ക വാദ്ര അതായത് രാഹുൽ ഗാന്ധിയുടെ സഹോദരി പ്രിയങ്ക വാദ്ര ചോദിച്ചിരുന്നു ആരാണ് സ്മൃതി ഇറാനി എന്ന് അതിൻ്റെ അനന്തരബലം എന്നത് സഹോദരൻ രാഹുൽ ഗാന്ധി അവിടെ നിന്ന് തുടങ്ങിയ ഒരു ഓട്ടം ചെന്ന് അവസാനിച്ചത് ഇങ്ങനെ കൊച്ചു കേരളത്തിൽ വയനാട്ടിലാണ് അതായിരുന്നു അതിൻ്റെ അവസാനം ഒടുവിൽ അവരുടെ കുടുംബ മണ്ഡലമായുള്ള അമേഠിയിൽ എട്ട് നിലയിൽ പൊട്ടിച്ചു കൊടുക്കുകയും ചെയ്തു സഹോദരനെ അതുമാത്രമാണ് പ്രിയങ്ക വാദ്രയുടെ ആ ഡയലോഗ് കൊണ്ടുള്ള ഒരു മെച്ചം സമാനമായിട്ടുള്ള ഒരു ഡയലോഗുമായിട്ട് വന്നിരിക്കുകയാണ് സഹോദരൻ രാഹുൽ ഗാന്ധി എന്താണെന്നല്ലേ ആരാണ് നദ്ദയെന്ന് ആണ് ചോദ്യം ജെ പി നദ്ദ ആരാണെന്നാണ് ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടിയായ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയായ ബി ജെ പിയുടെ ദേശീയ പ്രസിഡൻ്റാണ് ജെ പി നദ്ദ ആ ജെ പി നദ്ദ ആരാണ് എന്നാണ് ടിയാൻ ചോദിച്ചിരിക്കുന്നത് രാഹുൽ ആയതുകൊണ്ട് വലിയ അത്ഭുതമൊന്നുമില്ല പക്ഷേ ഒരു കാര്യം പറയാം സഹോദരൻ ഓടി വയനാട്ടിലെത്തിയ സ്ഥിതിക്ക് ഇനി സഹോദരിക്കും കൂടെ അങ്ങ് വടക്കേ ഇന്ത്യയിൽ നിന്ന് ഓടി ഇവിടെ മലപ്പുറത്തോ അതുപോലുള്ള ഏതെങ്കിലും സ്ഥലത്തോ വന്ന് അടിയാനുള്ള സമയമായി എന്ന് മാത്രമേ തൽക്കാലം പറയുന്നുള്ളൂ ഇനി നദ്ദ ആരാണെന്നല്ലേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ അദ്ദേഹം എു പിയുടെ പ്രവർത്തകൻ എഴുപത്തിയേഴിൽ എ ബി യു പിയുടെ സെക്രട്ടറി എൺപത്തിയാറിൽ എ ബി യുപിയുടെ ജനറൽ സെക്രട്ടറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ യുവ മോർച്ചയുടെ പ്രസിഡൻറ്റ് തൊണ്ണൂറ്റി മൂന്നിൽ എം എൽ എ രണ്ടായിരത്തി ഏഴിലും എം എൽ എ രണ്ടായിരത്തി പതിനാലിൽ ഹെൽത്ത് മിനിസ്റ്റർ രണ്ടായിരത്തി പത്തൊൻപതിൽ വർക്കിംഗ് പ്രസിഡൻറ്റ് രണ്ടായിരത്തി ഇരുപതിൽ പ്രസിഡൻറ് നോക്കൂ ഒരാൾ ബി ജെ പിയിൽ പ്രസിഡൻ്റാവാൻ വേണ്ടി കടന്നു വന്ന വഴികളാണിത് ഇനി കോൺഗ്രസ്സിൽ ഒരാൾക്ക് എങ്ങനെ അധ്യക്ഷനാവാം എന്നൊക്കെ ചോദിച്ചാൽ പ്രവർത്തിക്കൊന്നും വേണ്ട ഈ വ്യാജ ഗാന്ധി കുടുംബത്തിൽ ജനിച്ചാൽ മാത്രം മതി ഈ വ്യാജ ഗാന്ധി കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഹ്റുവിൻ്റെ കുടുംബത്തിനെയാണ് ഉദ്ദേശിച്ചത് നെഹ്റു ഒഴിച്ച് ബാക്കി ഇങ്ങോട്ടുള്ള എല്ലാത്തിനും ഗാന്ധി വാലായിട്ട് വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് വ്യാജ ഗാന്ധി കുടുംബം എന്ന് പറഞ്ഞാൽ അത് മാത്രം മതി യോഗ്യത മറ്റൊന്നും വേണം ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ നമ്മുടെ രാജ്യത്തിൻ്റെ ബിംബമാവേണ്ടിയിരുന്ന അല്ലെങ്കിൽ ധീര ധീരദേശാഭിമന്നികളാവേണ്ടിയിരുന്ന ചില സ്വാതന്ത്ര്യ സമര സേനാനികളുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ എല്ലാവരെ പറ്റിയും പഠിക്കാനൊന്നും നമുക്ക് സാധിച്ചിട്ടില്ല ചില കുടുംബ പേരുകൾ മാത്രം അതായത് ഈ നെഹ്റുവിൻ്റെ തലമുറകൾ ഗാന്ധി എന്നുള്ള വാലുമൂടെ ചേർത്ത് അങ്ങനെയുള്ളവർ മാത്രമാണ് ഇവിടെ ബിംബവത്കരിക്കപ്പെട്ടിട്ടുള്ളത് സർദാർ പട്ടേലിനെ പോലെയുള്ളവർ ഒരു സമയം വരെ അവർ വിസ്മൃതിയിലായിരുന്നു സർദാറിനെ ഇങ്ങനെ ആകാശത്തോളം എടുത്തുയർത്തി അഭിമാനത്തോടെ അദ്ദേഹത്തിനെ പ്രതിഷ്ഠിച്ചത് നരേന്ദ്രമോദിയാണ് ഏവർക്കും അറിയാവുന്ന പോലെ തന്നെ നമുക്കറിയാം യൂണിറ്റി സ്റ്റാജു എന്നത് ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമയാണ് ഇന്നിപ്പോൾ അത് തലയെടുപ്പോൾ കൂടി നിൽക്കുന്നുണ്ട് ഏതൊരു മറ്റൊരു മറ്റേതൊരു പൊതുബിംബം അല്ലെങ്കിൽ രാഷ്ട്രീയ ബിംബത്തേക്കാൾ ഉപരിയായിട്ട് അതേപോലെ തന്നെ നേതാജിയുടെ ഒരു പ്രതിമയും ഏറ്റവും ഉചിതമായിട്ടുള്ള സ്ഥലത്ത് തന്നെ ഗ്രാനൈറ്റിൽ നിർമ്മിക്കും അത് ജനങ്ങൾക്കായിട്ട് സമർപ്പിക്കും എന്നാണ് നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞതിനാൽ അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല നമ്മുടെ സമര സേനാനികൾ എല്ലാവരും ആദരിക്കപ്പെടേണ്ടവർ തന്നെയാണ് ചിലർ മാത്രം ആദരിക്കപ്പെടുകയും ചിലർ മാത്രം വിസ്മൃതിയിലാക്കപ്പെടുകയും ചെയ്യേണ്ടവരല്ല പക്ഷേ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നടന്നുകൊണ്ടിരുന്നത് അതാണ് അതിനൊരു മാറ്റം അതിൽ കക്ഷി രാഷ്ട്രീയമോ ഒന്നും നോക്കുന്നില്ല നമ്മൾ സ്വാതന്ത്ര്യ സമരത്തിൽ പോരാടിയത് അന്ന് കോൺഗ്രസ് എന്ന ഒരൊറ്റ കുടക്കീഴിലായിരുന്നു കോൺഗ്രസ് അന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിയൊന്നും ആയിരുന്നില്ല സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പൊരുതിയ ഒരു പ്രസ്ഥാനമായിരുന്നു സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷമാണ് കോൺഗ്രസ്സിന് ഒരു രാഷ്ട്രീയ രൂപം അല്ലെങ്കിൽ പാർട്ടി എന്നുള്ള രീതിയിൽ അത് ഒതുക്കപ്പെട്ടത് അതിനു മുമ്പേ അവിടെ ജാതി മത വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ തന്നെയാണ് എല്ലാവരും ഒരു കുടക്കീഴിൽ ഒന്നിച്ചത് ഇന്നിപ്പോൾ അത് ഇന്ദിരാ കോൺഗ്രസ് എന്ന ആ യഥാർത്ഥ കോൺഗ്രസിൻ്റെ അവശിഷ്ടം കൊണ്ട് നടക്കുന്ന ചിലർ പക്ഷേ അവർ അവരുടെ പൂർവികരുടെ ആ വീര ഥകളൊക്കെ പാടി അവരാണ് സമര സേനാനികൾ എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട് ഓക്കെ നടക്കട്ടെ എത്ര കാലം അവർക്ക് ജനങ്ങളെ പറ്റിക്കാൻ പറ്റും എന്തായാലും മോദി പ്രധാനമന്ത്രി ആയതിനു ശേഷം ഇതേപോലെ ആദരിക്കേണ്ടവരെ അർഹിക്കുന്ന അതേ പരിഗണനയിൽ തന്നെ അതേ ബഹുമാനത്തോടുകൂടി തന്നെ ആകാശത്തോളം ഉയർത്തും എന്ന് അദ്ദേഹം തീരുമാനമെടുത്തിട്ടുണ്ട് അതാണ് ഓരോന്നോരോന്നായിട്ട് അദ്ദേഹം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഇനിയും വിസ്മൃതിയിലാണ്ട നിരവധി സ്വാതന്ത്ര്യ സമരസേനാനികളുണ്ട് അവരെയും അറിയിക്കുന്ന രീതിയിൽ തന്നെ അദ്ദേഹം ആദരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ നേതാജിയുടെ പ്രതിമ നിൽക്കുന്ന ഒരു സ്ഥലവും കൂടെ കൊടുത്തിട്ടുണ്ട് അതേ സ്ഥലത്ത് തന്നെ ഇപ്പം താൽക്കാലികമായിട്ടൊരു ഹോളോഗ്രാം സ്റ്റാജു ആണ് അവിടെ സ്ഥാപിക്കാൻ പോകുന്നത് ഈ ഗ്രാനൈറ്റിലുള്ള പ്രതിമ പൂർത്തിയായി കഴിയുമ്പോൾ ആ അതേ സ്ഥാനത്ത് തന്നെ ആ ഗ്രാനേറ്റിലുള്ള പ്രതിമ സ്ഥാപിക്കും എന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡ് ഞങ്ങൾക്ക് പറയുകയാണെങ്കിൽ ഇന്ന് നാൽപ്പത്തി ഒന്നായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് മരണം മുപ്പത്തി മൂന്നാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി എന്നത് നാൽപ്പത്തി മൂന്ന് ദശാംശം ഏഴ് ആറാണ് ഹൈക്കോടതിയുടെ കയ്യിൽ നിന്ന് നല്ല കണക്കിന് കിട്ടിയതിനാൽ ഇപ്പോൾ പെട്ടെന്ന് തന്നെ ജില്ലാ സമ്മേളനങ്ങളൊക്കെ വെട്ടി ചുരുക്കിക്കൊണ്ട് എത്രയും പെട്ടെന്ന് ആ ഹൈക്കോടതിയുടെ രൂക്ഷമായിട്ടുള്ള വിമർശനം വീണ്ടും ഏറ്റുവാങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഒളിച്ചോടാനുള്ള ഒരു പ്ലാനിലാണ് ഇവിടുത്തെ ഭരിക്കുന്ന പാർട്ടിയായിട്ടുള്ള സി പി ജനങ്ങളുടെ നെഞ്ചത്ത് കുതിര കയറുക എന്ന തന്ത്രമായിരുന്നു ഇത്രയും കാലം അവർ പയറ്റിക്കൊണ്ടിരുന്നത് ഇന്നെന്തായാലും ഹൈക്കോടതി ചെവിക്ക് പിടിച്ചതിനാൽ അവരുടെ കാസർഗോഡ് സമ്മേളനവും മറ്റുമൊക്കെ വളരെ പെട്ടെന്ന് തന്നെ വെട്ടിച്ചുരുക്കി എന്തായാലും മുഖം ഒളിപ്പിക്കാനുള്ള ഒരു വ്യക്തി തന്നെയാണ് ആ പാർട്ടി അവരെ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല നമ്മൾ ഓരോരുത്തരും സുരക്ഷിതരായിരിക്കുക ശുഭരാത്രി വെബ് വെബ്ഡെസ്ക് തത്വമായിന്യൂസ് കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി തത്തുമൈ ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ